കാർശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി ജംഷിദ് ഒളകര തെരഞ്ഞെടുക്കപ്പെട്ടു. 8-നെതിരെ 10 വോട്ടുകൾക്കാണ് വിജയം. യു ഡി എഫ് ധാരണ പ്രകാരം ആമിനടത്തിൽ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ജംഷിദ് ഒളകര തെരഞ്ഞെടുക്കപ്പെട്ടു. ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ കെ പി ഷാജിയെ 8-10 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. മുൻ വൈസ് പ്രസിഡന്റ് ആമിനടത്തിലാണ് ജംഷിദിന്റെ പേര് നിർദ്ദേശിച്ചത്. കുഞ്ഞാലി മുമ്പാട്ട് പിന്താങ്ങി. കെ പി ഷാജിയുടെ പേര് കെ ശിവദാസൻ നിർദ്ദേശിക്കുകയും എം ആർ സുകുമാരൻ പിന്താങ്ങുകയുമായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജംഷിദ് ഒളകര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിലവിൽ രണ്ടാം വാർഡ് മെമ്പറായ ജംഷിദിന് സംഘടനാ തലത്തിലും ട്രേഡ് യൂണിയൻ രംഗത്തുമുള്ള അനുഭവ സമ്പത്താണ് കരുത്തായത്. യു ഡി എഫ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പല പദ്ധതികളുമുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ കാരശ്ശേരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ പഞ്ചായത്തിലുള്ള 18 വാർഡുകളെയും ഒന്നിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന്. വളരെ വ്യത്യസ്തമായി കിടപ്പിലായ രോഗികൾക്കും അതുപോലെ തന്നെ പല പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികളാണെങ്കിലും അതുപോലെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളൊക്കെ ഏകോപിച്ചുകൊണ്ട് കാരശ്ശേരിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനം നടത്തണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി ആമിനടത്തിൽ കഴിഞ്ഞ ആഴ്ച രാജിവെച്ചിരുന്നു. കാരശ്ശേരിയിൽ പ്രസിഡന്റ് പദവി 3 വർഷം കോൺഗ്രസിനും 2 വർഷം മുസ്ലിം ലീഗിനുമാണ്. വൈസ് പ്രസിഡന്റ് പദവി 2.5 വർഷം വീതം ലീഗും കോൺഗ്രസും പങ്കിടും. 18 അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് 10ഉം എൽ ഡി എഫിന് 8ഉം അംഗങ്ങളാണുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.